हाई फ्रेंड्स गुड मॉर्निंग എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഗൂഗിൾ ഫോമിൽ എങ്ങനെയാണ് ഒരു ക്വിസ് കണ്ടക്ട് ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ് ഇന്ന് നിങ്ങളെ ഞാൻ ഗൂഗിൾ ഫോമിലെ പുതിയ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിലൊരു ആഡ് ഓൺ നൽകിക്കൊണ്ട് എങ്ങനെയാണ് ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഇൻസ്റ്റൻ്റായി നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ കഴിയുക അതിന് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഗൂഗിൾ ഫോമിൽ വരുത്തണം തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക ഇതിനുവേണ്ടി നമുക്കറിയാം എങ്ങനെയാണ് ഗൂഗിൾ ഫോം എടുക്കുന്നതെന്ന് നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ ആപ്സ് വഴി ഡ്രൈവ് ഓപ്പൺ ചെയ്യുക ഡ്രൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായി മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി ഗൂഗിൾ ഫോംസിലാണ് നാം പുതിയതായ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുക ഇനി എടുക്കുമ്പോൾ ഒരു അൺടൈറ്റിൽ ഫോം ഇവിടെ വരും ഇതെടുത്തുകൊണ്ടാണ് ഞാൻ നമുക്ക് ഒരു പുതിയ ഫോം ക്രിയേറ്റ് ചെയ്തതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഞാനിപ്പോൾ ഞാൻ ചെയ്തു വെച്ച ഒരു ഫോമിനെ എങ്ങനെ അതിലേക്ക് ഒരു ആഡ് ഓൺ അതായത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ആഡ് ഓൺ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റിനുള്ള ഒരു ഫോമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് നിർബന്ധമായി നാം ചെയ്യേണ്ട സെറ്റിങ്സിൽ റെസ്പോണ്ടൻറ്റിൻ്റെ മെയിൽ ഐ ഡി നിർബന്ധമായും നാം കളക്ട് ചെയ്യണം എങ്കിൽ മാത്രമേ അവർക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് അതേ അവർ സബ്മിറ്റ് ചെയ്ത ഉടനെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഇമെയിൽ കളക്ട് ചെയ്യാനുള്ള കാണുന്നത് ദെൻ ഫുൾ നെയിം എന്നുള്ളതാണ് കാണുന്നത് ദെൻ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടന്നു അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് ആഡ് ഓൺ കൊണ്ടുവരുന്നതെന്ന് പറയാം നമ്മുടെ സെൻഡ് എന്നുള്ള ഓപ്ഷന് തൊട്ട് ഒരു ത്രീ ഡോട്ട്സ് കാണാം മോർ എന്നുള്ള ഓപ്ഷൻ അതായത് നമ്മുടെ ഒരാളുടെ ഇമെയിൽ ഐ ഡിയുടെ പ്രൊഫൈൽ പിക്ചറിന് തൊട്ട് ഇപ്പുറത്തായി കാണുന്ന ഈ ത്രീ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആഡ് ഓൺസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു വിൻഡോ ഓപ്പണായി വരും ഈ വിൻഡോയിലാണ് ഇതിലേക്ക് ജി സ്യൂട്ട് ഉള്ള ആപ്ലിക്കേഷൻസ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുക ഇതിൽ സെർച്ച് ആപ്പ് എന്നുള്ളതിൽ നമ്മൾ സർട്ടിഫൈ ഇ എം എന്ന് ഉണ്ടോ സർട്ടിഫൈ ഇ എം എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ താഴേക്കൊന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ മതി ഞാനിവിടെ സർട്ടിഫൈ ഇ എം എന്നുള്ളത് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ താഴെ വന്നു ദെൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതാ ഇവിടെ കാണുന്ന ഇതാണ് നമുക്കിവിടെ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് അപ്പോൾ ഇവിടെ നമ്മൾ ഏത് അക്കൗണ്ടിലാണ് ഈ മെയിൽ ഓപ്പൺ ചെയ്തത് ആ അക്കൗണ്ടൊന്ന് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇത് തുറന്നിരിക്കുന്നത് ഇവിടെ വേറൊരു അക്കൗണ്ടിലാണ് ആ അക്കൗണ്ട് നെയിം ടൈപ്പ് ചെയ്യുക ദെൻ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക ദെൻ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഒരു വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോ എന്നുള്ളത് കൊടുക്കുക ഇനി അലോ എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇ എം ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് നമുക്ക് ആദ്യം തുറക്കാം ഞാനിവിടെ തുറന്നു ഇവിടെ കണ്ടോ പുതിയതായിട്ടൊരു ഐക്കൺ ഇവിടെ ഓപ്പണായിട്ട് കാണാൻ കഴിയും ഇതാണ് ആഡ് ഓൺസിനുള്ള ഐക്കൺ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫൈ ചെയ്യുമെന്നുള്ള ആപ്പിൻ്റെ ലിങ്ക് അവിടെ കാണാം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മളിപ്പോൾ ഈ കാണുന്ന ഫോമിലേക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണ് അതിന് ഷോ സർട്ടിഫൈ ഇ എം കൺട്രോൾ എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബോക്സ് ഓപ്പണായി വരും
കുറച്ച് സമയം എടുക്കും. ഈ ആഡോൺസ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സർട്ടിഫൈ ഇ എം എന്നുള്ളത് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഷോർട്ട് സർട്ടിഫൈ ഇ എം കൺട്രോൾ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ ഓപ്പണായി വരും സർട്ടിഫൈ ഇ എമ്മിൻ്റെ. ഇതിലാണ് ഈ നമ്മൾ നൽകുന്ന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട സെറ്റിങ്സുകൾ ചെയ്യാൻ ഇവിടെയാണ് ഈ ഓപ്ഷനുകളാണ് ചെയ്യേണ്ടത്. സർട്ടിഫൈ ഈസ് ഓഫ് എന്നുള്ളത് നമ്മളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ആദ്യം ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് റെസ്പോണ്ടൻറ്റുകൾ അവരുടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കറ്റുകൾ ഓട്ടോമാറ്റിക്കായി സെൻഡ് ആവുകയുള്ളൂ. ദെൻ ഇത് പാസിംഗ് പെർസെൻറ്റേജ് നൽകാനുള്ള ഓപ്ഷനാണ് അടുത്തത്. എത്ര ശതമാനത്തിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ നൽകേണ്ടത്. ഇവിടെ ഞാനിവിടെ ഒരു 70% മുകളിലുള്ളവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് തീരുമാനിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ അടുത്തതാണ് ടെംപ്ലേറ്റ്സ്. ഏത് രീതിയിലുള്ള ടെംപ്ലേറ്റ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് നൽകേണ്ടത്? ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ കാണാം. ഇവിടെ നൽകുന്ന ബ്ലാക്ക് ഫ്രെയിം, ബ്രൗൺ ഫ്രെയിം, ഗോൾഡൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ടെംപ്ലേറ്റ്സുകളുണ്ട്. അത് നമുക്ക് പ്രിവ്യൂ നമുക്ക് കാണാം ഇവിടെ. ദെൻ നമ്മുടെ കസ്റ്റമായിട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് യൂസ് എ കസ്റ്റം ടെംപ്ലേറ്റ്സ്. നമുക്ക് സ്വന്തമായിട്ടൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് അത് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതിൽ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഗൂഗിൾ സ്ലൈഡിൽ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ഇതിൽ നമുക്ക് കസ്റ്റമായിട്ട് ടെംപ്ലേറ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് നമുക്ക് നോക്കാം. പ്രിവ്യൂ സെലക്ട് ചെയ്യുമ്പോൾ ഇവർ നൽകുന്ന ബ്ലാക്ക് ഫ്രെയിം ഇങ്ങനെയാണ് വരുന്നത്. ദെൻ സർട്ടിഫിക്കറ്റ്, ദെൻ അടുത്തത് ഇതാണോ. ഇതൊക്കെ അവർ നൽകുന്ന ഓരോ ടെംപ്ലേറ്റ്സുകളാണ്, സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റ്സുകളാണ്. നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ടെംപ്ലേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയുള്ള കസ്റ്റം ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ കറണ്ട് ടെംപ്ലേറ്റ് ഉള്ളത് ടെക് ടീച്ചർ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ന്യൂ എന്ന് കൊടുക്കുക. ന്യൂ എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത് മുഴുവൻ നമ്മൾ പ്രസൻറ്റേഷനിലായിട്ട് ചെയ്തിട്ടുള്ളത്, അതായത് ഗൂഗിൾ സ്ലൈഡിൽ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ കാണുക. ഇതെന്നാണ് നമുക്ക് സെലക്ഷൻ ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തു വെച്ച ഒരെണ്ണം അതിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഇപ്പോൾ രണ്ടാമത് ചെയ്താൽ ഞാൻ എടുക്കുന്നത്, അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ദെൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുക. ഇപ്പോൾ അവിടെ ആ സ്ലൈഡ് എന്ത് പേരാണ് കൊടുത്തത് അതിവിടെ വരും. ഇപ്പോൾ ഞാൻ കൊടുത്ത പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് നിങ്ങളുടെ പിന്നെ ഇമെയിൽ മീ സാമ്പിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മോഡൽ നമ്മുടെ സർട്ടിഫിക്കറ്റിലേക്ക് വരുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് അടുത്ത് പറയാനുള്ളത്, ഈ പ്രിവ്യൂവിൽ കാണുന്ന ഇതിൻ്റെ സെറ്റിങ്സിൽ നമ്മൾ കാണാം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് അവരുടെ പേര്, ഈ ലിസ സിംസൺ എന്നുള്ളിടത്തിലാണ് പേര് വരിക. അതിൽ ഡേറ്റ് വേണമെങ്കിൽ ഡേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ മോഡലൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെയ്യുക എന്നുള്ളത്. ഈ സർട്ടിഫിക്കറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അത് മനസ്സിലാവും. അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ ഇവിടെ ഉണ്ട്. ദെൻ സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റ്സ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക് നമുക്കാണത്. ഇതിൽ നമ്മൾ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ഈ സീ ഹിയർ എന്നുള്ളതിൽ ഇൻസ്ട്രക്ഷൻസ് കാണാം. അതിലൊന്ന് പോയാൽ ഫുൾ നെയിം എന്നുള്ളിടത്തിൽ, അതായത് നാം ഒരു സർട്ടിഫിക്കറ്റ് ഗൂഗിൾ സ്ലൈഡിൽ ചെയ്യുമ്പോൾ അവിടെ പേര് വരുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ട ആ ഒരു ഇതാ, ഇതുപോലെയാണ് നമ്മളവിടെ നൽകേണ്ടത്. അതായത് ഡബിൾ ബ്രാക്കറ്റ് ഫുൾ നെയിം എന്ന് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമാറ്റ് അവിടെ ടൈപ്പ് ചെയ്യണം. സെയിം ഫോർമാറ്റ് അവിടെ ടൈപ്പ് ചെയ്തെങ്കിലാണ് അവിടെ ഓരോരുത്തരുടെയും പേരുകൾ മാറി മാറി വരികയുള്ളൂ. അതുപോലെ ടൈറ്റിലിൻ്റെ അവിടെ വേണമെന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ദെൻ ഡേറ്റ് എന്നുള്ളിടത്തിൽ കൊടുക്കേണ്ടത് ഡബിൾ ബ്രാക്കറ്റ് ഡേറ്റ് എന്ന് എഴുതുക. ദെൻ ഡബിൾ ബ്രാക്കറ്റ് അവസാനിപ്പിക്കുക. ദെൻ പോയിൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് അവിടെ ചെയ്യാം. അതിന് മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഉണ്ടോ. ദ സർട്ടിഫിക്കറ്റ് ഡിക്ലെയർസ് ദാറ്റ് ഫുൾ നെയിം എന്ന് കൊടുക്കുന്നത് എടുത്ത് ഡബിൾ ബ്രാക്കറ്റ് ഇട്ട് ഫുൾ നെയിം എന്ന് കൊടുക്കുക. ദെൻ ടൈറ്റിലിൻ്റെ അവിടെ ഇങ്ങനെ കൊടുക്കുക. ദെൻ ഓൺ ഏത് ഡേറ്റിലാണെന്നുള്ളിടത്ത് കൊടുക്കുക. ദെൻ പാസിംഗ് സ്കോർ എത്രയാണെന്നുള്ളത് ഇവിടെ കൊടുക്കുക. ദെൻ മാർക്ക് വേണമെങ്കിൽ നമുക്ക് നൽകാവുന്നതാണ്. ഇതുപോലെ ഈ സിമ്പിൾ നൽകിക്കൊണ്ടാണ് നമ്മളതിൻ്റെ പേരും അതുപോലെ തന്നെ ടൈറ്റിലൊക്കെ നൽകേണ്ടത്. ഇതേപോലെ നമ്മൾ നമ്മുടെ സ്ലൈഡിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. എങ്കിലാണ് പേരുകൾ മാറി വരികയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ഇത്
നമുക്ക് സാമ്പിൾ മെയിൽ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിനടുത്ത് ഒരു അഡ്വാൻസ് സെറ്റിംഗ് എന്നുണ്ട്, മോറിൽ എന്നൊരു അഡ്വാൻസ് സെറ്റിംഗ് ഉണ്ട്. അഡ്വാൻസ് സെറ്റിംഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇത് അയക്കുന്ന ആളുകളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം. ദെൻ എന്താണ് അതിൻ്റെ സബ്ജക്റ്റ്, അതായത് ഇപ്പോൾ ഇവിടെ ഒരു ക്വിസ് ഞാൻ അയക്കുന്നതെങ്കിൽ എൻ്റെ പേരിവിടെ ഞാൻ എഴുതുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരുടെയും മെസ്സേജ് ഇമെയിൽ സെൻഡ് ചെയ്യുമ്പോൾ അതിൽ ആ പേര് വരുന്നതാണ്. ദെൻ അടുത്തത് സബ്ജക്റ്റ് ഓഫ് മെയിൽ, എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത്, സർട്ടിഫിക്കറ്റ് ഫോർ യുവർ പാർട്ടിസിപ്പേഷനോ ഇങ്ങനെ എന്ത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ കണ്ടൻറ്, ആ ബോഡി എന്താണ്, കണ്ടൻറ് ബോഡി എന്താണെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ കണ്ടൻറ് പോകുന്നതാണ്. ഇതിന് ഇവിടെയുള്ള ഇതാണ് പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. സെൻഡ് ആസ് പി ഡി എഫ് ആയിട്ടും ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് സെൻഡ് ചെയ്യാം. ഇമേജ് ആയിട്ട് ചെയ്യാം, ഞാനിവിടെ ഇമേജാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ റെസ്പോണ്ടൻ്റ് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മത്സരാർത്ഥിക്കും അവരുടെ ഇപ്പോൾ ഇവിടെ 70% മുകളിലുള്ള എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കായി പോകുന്നതാണ്. ഇത് 100 പേർക്കാണ് അതിന് കോട്ടയുള്ളത്, ഒരേ സമയം പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.